ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സുന്നിസം ഓൺലൈൻ ആയില്ലേ? നൗഷദ് സാഹിബ് കേൾക്കുന്നുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരി. ആ ഓക്കെ ഓക്കെ. ഈ ലോകത്തുള്ള സഹോദര, ലോകത്തിലെ സഹോദരൻ ഒന്ന് ഒന്ന് ക്ഷമയോടുകൂടി ഒന്ന് ചിന്തിക്ക്. ഇന്ന ഒരു വിധം നിങ്ങൾ ആദ്യം മൈക്കെടുത്ത് പിന്നെ കുറച്ച് ചീത്തൊക്കെ പറഞ്ഞാൽ ഞാൻ പൊരുത്തപ്പെട്ടു. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ ആദ്യം മൈക്കെടുത്ത് പിന്നെയാണ് ഇവിടെ നിന്ന് ആദ്യം ചീത്ത പറഞ്ഞത് നിങ്ങൾ. എനിക്ക് ആ ഒരു പ്രശ്നം, എന്നാലും നിങ്ങൾ മനസ്സിരുത്തും ചിന്തിച്ചു നോക്കും. ലോകത്തുള്ള എല്ലാ തിരുകേശങ്ങളും മുസ്ലിം ലോകം ഐക്യഗണ്ഠേന അംഗീകരിക്കുന്നതാണ്. അത് സമസ്തക്കും സംശയമേ ഇല്ല വിഷയത്തില്. അതൊരു വിഷയമേ ഇല്ല. ഈ വിഷയം എങ്ങനെ വന്നു? ഹമീദ് ബൈസ് വിവരിച്ചില്ലേ, അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ അബുദാബിയിൽ ഒരു മുടി ഉണ്ട് എന്ന്. ആ സുഹൃത്ത് വിശ്വസ്തനായിരുന്നു. സുഹൃത്തും ഈ സനത് കണ്ടിട്ടോ ഒന്നുമില്ല, ഇങ്ങനെ വിഷയം കണ്ടിട്ടോ ഒന്നുമില്ല. പിന്നെയാണ് അമിത് ബൈസ് ആ വിഷയത്തെ പറ്റി പഠിക്കുന്നത്. ആ പഠിച്ചപ്പം ഇത് ആയിരക്കണക്കിന് മുടികള്, ഒരു മീറ്റർ നീളം, ഇതിന് വ്യക്തമായ സനതുമില്ല. ഈ ഷാഫി ഒളവട്ടൂർ എന്ന് പറഞ്ഞ സുഹൃത്തിനോട് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഈ ഹസ്രജിക്ക് ഈ ആരാണ് ഈ മുടി കൊടുത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം പോലും ഇന്ന് വരെ കാരണ വിഭാഗം പുറത്തുവിട്ടിട്ടില്ല. ആ ഒരാളെ പേര് ആരാണത്, ആ പേരൊന്ന് പറഞ്ഞു, എത്ര പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു, അതുപോലും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇത്രക്കും സംശയത്തിൽ നിൽക്കുന്ന ഈ ഒരു വസ്തു പാടെ തള്ളിക്കളയാണ്. ഇത് വ്യാജമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുകേശം അല്ല ഇത്. ഇത് വെറും തട്ടിപ്പാണെന്നുള്ളത് വ്യക്തമായ തെളിവുകൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലോകത്തിലെ തിരികേശത്തിൽ മുഴുവൻ എന്തൊരു സംശയത്തിന്റെ മേൽ നിൽക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ സുന്നിസത്തിന് വേണ്ടി മൈക്കും പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പൊ പ്രിയ സുഹൃത്ത്, ഒളവട്ടൂർ ഇപ്പോഴും നിങ്ങളാ പിന്നെ നിന്നോട് തന്നെ നിൽക്കുന്നത്, തീരെ മുന്നോട്ട് പോയിട്ടില്ല. അത് വളരെ പിന്നെ വിഷമാണങ്ങളുടെ കാര്യത്തിൽ. കാരണം എന്താണെന്ന്, നമ്മൾ ഇന്നോട് പറഞ്ഞു, ഇനിയിപ്പോ നിങ്ങൾക്ക് തീർത്തും ഞാൻ പറഞ്ഞുതരാം, ഇനിയിപ്പോ അതേ നടക്കുള്ളൂ. അതായത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ദുബായിലൊരു മുടിയുണ്ട് എന്ന് പറഞ്ഞു, യു എ ഒരു മുടിയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മർക്കസിലെ മുടിയെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം ലോകത്തിലെ പല മുടിയെ കുറിച്ചും സംസാരിച്ചു. ഇതാണ് പ്രശ്നം. അങ്ങനെ ലോകത്ത് പല ആളുകളും ലോകത്തെ പല മുടിയെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. അബുദാബി അങ്ങനെ പല മുടിയെ കുറിച്ച് ലോകത്തിലെ ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ച കൂട്ടത്തിൽ പല ആളുകളും അതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ലോകത്താരും ഒരാളുടെ പ്രഭാഷണത്തിലും മർക്കസിലേക്ക് മുടി വരുന്നതിന് മുമ്പ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവല്ലാതെ വേറെ ലോകത്താരും അങ്ങനെ ഒരു വാദം പ്രസംഗിച്ചിട്ടില്ല. മർക്കസിലേക്ക് ഈ കേശം വരുന്നതിന് മുമ്പ് അങ്ങനെ അവിടെ ഒരു മുടിയുണ്ട് എന്ന് ആരും പ്രസംഗിച്ചിട്ടില്ല. മനസ്സിലായി നിങ്ങൾക്ക്? അങ്ങനെ ആരും പ്രസംഗിച്ചിട്ടില്ല ഇങ്ങനെ മർക്കസിൽ ഒരു മുടിയുണ്ട്, പിന്നെ അബുദാബിയിൽ ഹസ്രജി കുടുംബത്തിൽ ഒരു മുടിയുണ്ട്. നിങ്ങളുടെ ആളുകൾ എഴുതി വക്കപ്പെട്ട ലേഖനം, ഞാൻ അതാ പറഞ്ഞത്, ബഹുമാനപ്പെട്ട പി പി മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ പാറന്നൂർ എന്ന് പറയുന്ന ആള് മുഹമ്മദ് ത്വാഹിർബിനു അബ്ദുൽ ഖാദർ അൽ കുർദി മക്ക എന്ന് പറയപ്പെട്ട ആളുടെ പുസ്തകം പിന്നെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ലോകത്തുള്ള ആസാറുകളെ കുറിച്ച് മുഴുവൻ പറയുന്നുണ്ട്. അതിൽ ഒരിക്കലും ആരെ പേര് എവിടുത്തെ പേര് പറഞ്ഞിട്ടില്ല, അബുദാബിയിലെ പേരോ ഹസ്രജിയുടെ പേരോ പറഞ്ഞിട്ടില്ല. അതിൽ പോലും ലത്തീഫിയയിലെ മുടിയെക്കുറിച്ചും പിന്നെ മറ്റേ ഹസ്രത്ത് ബാലിലെ മസ്ജിദ് മുടിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആദ്യമായി ഈ മുടിയെക്കുറിച്ച് പ്രസംഗിച്ച അല്ലെങ്കിൽ ഈ മുടിയെക്കുറിച്ച് പറഞ്ഞ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തന്നെ ഇത് പിന്മാറി. ഇപ്പൊ അതല്ല ഏറ്റവും വലിയ പ്രശ്നം. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉണ്ട് എന്ന് പറഞ്ഞു, വേറെ ലോകത്താരും പറഞ്ഞു. ആ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ ഇത് പിന്മാറി, പിന്നെ അതുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആരുമില്ലല്ലോ. മുമ്പ് പറഞ്ഞ ആരും അവിടെ അതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അതിൽ നിലനിൽക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ആരും അത് അംഗീകരിക്കുന്നില്ല. ആകെ പറയപ്പെട്ടത് നമ്മുടെ അറിവിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവാണ്. ആ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇന്ന് പിന്മാറുകയും ചെയ്തു. ഞാൻ പറയാണ്, ഇപ്പൊ പകലാണ് കേരളത്തിൽ, ഇപ്പൊ പകലാണെന്ന് ഞാൻ പറയാം. എന്നിട്ട് ഞാൻ പറയാം, ഞാൻ അത് തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ്. ഞാൻ സത്യത്തിൽ ഞാൻ പുറത്തു നോക്കിയപ്പോ നിങ്ങൾക്ക് പകലാണെന്ന് തോന്നിയതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയി സത്യത്തിൽ കേരളത്തിൽ ഇപ്പോഴും രാത്രിയാണ് എന്ന് ഞാൻ തിരുത്തി പറഞ്ഞ. നിങ്ങൾ പിന്നെയും കേരളത്തിൽ രാത്രി പകലാണെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ ആ പകലാന്ന് പറയുമ്പോ തന്നെ നിൽക്കുള്ളൂ. രാത്രി അവിടെ 2 മണിയോ 3 മണിയോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. എന്തായാലും നിങ്ങൾ അത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അതിനാണ് ഈ കുട്ടിക്കളി എന്ന് പറയാം. സത്യത്തിൽ തീരെ വളർന്നിട്ടില്ല തലച്ചോറ് എന്ന് മലയാളത്തിൽ പറയുന്നു. അതല്ലെങ്കിൽ എന്താ പൈന നമ്മൾ മറുപടി പറയാം? നിങ്ങളൊന്നാലോചിക്കണം, എന്ത് മറുപടിയായി പറയാം? ഈ ചോദ്യത്തിന് വേറെ നമുക്കൊരു മറുപടി ഇല്ല. അപ്പൊ ഞാൻ അതിനെ അങ്ങോട്ട് ചോദിച്ചത്, ഷാഫി നിങ്ങൾ ഈ പ്രസംഗം കേട്ടിട്ടുണ്ടോ? അതായത് ബഹുമാനപ്പെട്ട തായിർ സഖാഫിയുടെ പ്രഭാഷണം, തലയിലെ ഒരു മുടി, താടി രോമത്തിലെ ഒരു മുടി, കയ്യമ്മത്തെ ഒരു മുടി, അത് കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ റസൂലുള്ള അങ്ങീ അനുഗ്രഹിച്ചു, ഞാൻ ഇരുത്തി പറയുകയില്ല, ഞാൻ മൂപ്പരെ ഇരുത്തി പറയല്ല എന്ന് ബഹുമാനപ്പെട്ട തായിർ സഖാഫി ബഹുമാനപ്പെട്ടങ്ങളെ ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് പറയാം, ഇരുത്തിക്കൊണ്ട് പറയാണ് ഞാൻ കൊണ്ട് പറയാനും പറയും. മൂപ്പരെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
അതൊക്കെ കണ്ട ശേഷം മർക്കസിൽ ഈ താടി രോമവും അതുപോലെ തന്നെ കയ്യമ്മല രോമവും ഉണ്ട് എന്ന് നിങ്ങൾ ഇപ്പൊ പറയുന്നുണ്ടോ? തായർ സക്കാഫി പറഞ്ഞതാണല്ലോ, എ പി ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞതാ. ആ വേദിയിൽ ആരും അത് നിഷേധിച്ചിട്ടില്ല, ആരും അത് നിഷേധിച്ചിട്ടില്ല. അങ്ങനെ പറയപ്പെട്ട ഒരു ഒരു സംഭവം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആദ്യം പറഞ്ഞതാണോ അവസാനം പറഞ്ഞതാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്? ആദ്യം പറഞ്ഞതാണോ തായർ സക്കാഫി ഈ വിവാദമൊക്കെ കൊടിമ്പിര് കൊണ്ട ശേഷം മർക്കസിലെ ഇത് ഈ മർക്കസിലെ സമ്മേളനം മർക്കസിന്റെ സമ്മേളനത്തിന് ശേഷം ഇതിന്റെ പിന്നെ ഈ വിവാദം കത്തി നിൽക്കുന്ന സമയത്താണ് പിന്നെ തായർ സക്കാഫി അത് പറയുന്നത്. അതിനുശേഷം തായർ സക്കാഫി നിങ്ങൾ പറയുന്നു പിന്നെ നൗഷാദ് ഹസനി അത് തിരുത്തി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, തായർ സക്കാഫി അത് മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ ഏതാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്? അതാ ചോദിക്കുന്നത്. മർക്കസിൽ താടി രോമവും കയ്യമ്മത്ത രോമവും ഉണ്ട് എന്നാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്? ഇല്ല എന്നാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്? ഉണ്ട് എന്നാണ് എങ്കിൽ നിങ്ങൾ ഒരു എസ് അടിക്കുക, ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ നോ അടിക്കുക. ഇത്ര വിശദമായി പറഞ്ഞ് അമ്മ തിരക്കായി എന്താ കാട്ടുക? ഇത്രത്തോളം ഒരു മനുഷ്യനോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചോ. ഉണ്ട് എന്നാണെങ്കിൽ അംഗീകരിക്കുന്നത്, മർക്കസിൽ ഇപ്പോഴും താടി രോമം ഉണ്ട് എന്നാണെങ്കിൽ, താടി രോമം കൈമല രോമം ഉണ്ട് എന്നാണെങ്കിൽ എസ് അടിക്കുക, ഇല്ല എന്നാണെങ്കിൽ നോ അടിക്കുക. അങ്ങനെ ചോദ്യം മനസ്സിലായിക്കുന്നേ, എന്താണ് ഈ പ്രശ്നം? നിങ്ങളെ ചോദ്യം എന്താണ്? അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നിങ്ങൾ ഇത് എന്തുകൊണ്ട് നിങ്ങൾ ഇത് പിന്നെ വിദേശത്തേക്ക് എടുക്കുന്നു? അബ്ദുൽ ഹമീദ് ഫൈസി അല്ലേ അമ്പലക്കടവല്ല ആദ്യം വിദേശത്തേക്ക് എടുത്തത്? ലോകരാജ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരികേശം. അബ്ദുൽ ഹമീദ് ഫൈസി ലോകരാജ്യത്ത് എവിടെയും തിരികേശം ഇല്ല എന്നാ പറയാ? അങ്ങനെ എവിടെയും തിരികേശം ഇല്ല എന്നാ പറയാ? ലോകങ്ങളിൽ ഇന്ത്യ അക്കമിലെ മസ്ജിദ്, അത് കിഫിയ മസ്ജിദ് പിന്നെ മദ്രസ തുടങ്ങി പല സ്ഥലത്തും, അതുപോലെ തന്നെ തുർക്കിയിലും അങ്ങനെ പിന്നെ പല സ്ഥലങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശമുള്ളതായിട്ട് രേഖകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ മറ്റേ അബൂദാബിയിലും ഖദ്റജി കുടുംബത്തിൽ പിന്നെ തിരുവേഷം ഉള്ളതായിട്ട് എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ പോയിട്ടില്ല. ഇതൊക്കെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞ. അതിനുശേഷം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് വർക്ക് കേരളക്കരയിലേക്ക് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ പിന്നെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ആ സാധനം വന്നപ്പോ അതിനെക്കുറിച്ച് ചെയ്തൽ പഠിച്ചു. പ്രത്യേകിച്ച് എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയപ്പെട്ടൊരു വ്യക്തിയുടെ കയ്യിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കേശം കിട്ടി എന്ന് അദ്ദേഹം പറയപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. കൂടുതൽ പൊടിച്ച് ഇവിടുത്തെ ജനങ്ങളെ ഇവിടുത്തെ കാരണം നമ്മളെ പ്രവർത്തന മണ്ഡലത്തിലെ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ വരുന്ന ഏത് വരാലത്തുകളും അത് തുറന്നു കാണിക്കും സമസ്ത കേരള ജമീയത്തുലമ എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു ജനസമൂഹമാണ് കേരളത്തിലുള്ളത്. ഇവിടെ വരുന്ന ഏത് പുത്തൻവാദവും ഇവിടെ വരുന്ന ഏത് അസത്യങ്ങളും ഇവിടേക്ക് കടന്നു വരുന്ന ഏത് അനാചാരവും അതേതാണ് സത്യം, ഏതാണ് അസത്യം, ഏതാണ് ആചാരം, ഏതാണ് അനാചാരം, ഏതാണ് പിന്നെ വരാലത്ത്, ഏതാണ് ഹക്ക്, ഇതൊക്കെ തിരിച്ചു മറിച്ച് കാണിച്ചു കൊടുക്കാൻ സമസ്ത കേരള ജമീയത്തുലമ ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കേരളത്തിലേക്ക് വരുന്ന ഏതൊരു സംഭവത്തിന്റെയും സത്യാവസ്ഥ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്ത ബോധമുള്ളത് കൊണ്ട് സമസ്ത കേരള ജമീയത്തുലമയുടെ അലിമകൾ അതിനെക്കുറിച്ച് പഠിച്ചു, അതിന്റെ വിഷയം അവതരിപ്പിച്ചു. അതുവരെ അത് അത്രത്തോളം പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ലോകത്ത് പലയിടത്തുണ്ട്, പല സ്ഥലങ്ങളിലും പല ലോകരാജ്യങ്ങളിലും ആസാറിന്റെ ഭവ്യ അതുപോലെ തന്നെ ആസാറു സാലിഹീൻ എന്ന് പറയപ്പെട്ടിട്ട് പല സംഭവങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഓരോ രാജ്യത്ത് പോയിട്ടും അതിനെക്കുറിച്ച് പഠിച്ച് വിശദമായി ഇത് ഏതാണ് വ്യാജം, ഏതാണ് ഹക്ക് എന്ന് പറയലും സമസ്ത കേരള ജമീയത്തുലമയെ സംബന്ധിച്ചിടത്തോളം അത് ബാധ്യതയല്ല. അതാരും അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങളും പറഞ്ഞിട്ടില്ല, ഞങ്ങളും പറയില്ല. പക്ഷെ നിങ്ങൾ തന്നെ പല പുസ്തകങ്ങളും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ലോകത്ത് പല രാജ്യങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പല പുസ്തകങ്ങളിലും ലോകരാജ്യങ്ങളിൽ ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഹമ്മദ് ഖസ്റജി പോലും അതിനെക്കുറിച്ചൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലൊന്നും യു എ ഇയെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയാത്തൊരു സംഭവം ആദ്യമായി പറഞ്ഞത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവാണ്. ആ പറയപ്പെട്ട ആള് തന്നെ അതിൽ നിന്ന് പിന്മാറി. അപ്പൊ പിന്നെ ആ സംഭവം കഴിഞ്ഞല്ലോ, ആ സംഭവം അതോടെ കഴിഞ്ഞു. അതിനൊരു തെളിവാണ് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട നിങ്ങളുടെ താഹിർ സക്കാഫിയുടെ പ്രഭാഷണം. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം മർക്കസിൽ മൂന്ന് രൂപത്തിലുള്ള കേശമുണ്ടെന്ന് പറയുന്നുണ്ട്, തലമുടിയുണ്ടെന്ന് പറയുന്നുണ്ട്, താടി രോമമുണ്ടെന്ന് പറയുന്നുണ്ട്, കൈല രോമമുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് നമ്മളെ ചോദ്യം. അത് നിങ്ങൾ മൈക്കെടുത്തിട്ട് മറുപടി പറഞ്ഞോളി, അതുണ്ടെങ്കിൽ അതിനുണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഇനി കൂടുതൽ നിങ്ങൾക്കൊരു ചാൻസ് ഇല്ലല്ലേ, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ്. എനിക്കറിയങ്ങളെ എനിക്ക് ചാൻസ് തരൂലാണല്ലോ. ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും കിടക്കാം. ഞാൻ ആദ്യം ഇവിടെ കയറി വന്നപ്പോ ചോദിച്ചു, ലോകത്ത് എസ് കെ എസ് എസ് എഫ് സെനദ് കണ്ട് ബോധ്യപ്പെട്ട ഒരു ഷെയർ മുബാറക് ഉണ്ടോ? അതിന് മറുപടി ആയിട്ട് നിങ്ങൾ എന്തെന്നോട് പറഞ്ഞു, അങ്ങനെ എസ് കെ എസ് എസ് എഫ് ലോകത്തിലുള്ള ചർച്ച ചെയ്യുന്ന സംഘമല്ല, ഞങ്ങൾ കേരളത്തിൽ മാത്രമേ ചർച്ച ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചതാണ്, ഹമീദ് ഫൈസിയോട് ഒരാള് മർക്കസിലെ മുടിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ലോകം മുഴുവനുള്ള ഷെയർ മുബാറക്ക്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വരാണ്ടായ കാരണം? അതെന്താ കാരണം? അബുദാബിയിലുള്ള ഷെയർ മുബാറക്ക് മർക്കസിലെത്തിയപ്പോൾ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്റെ ചോദ്യം മനസ്സിലായി. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസലിലെ ചില മുടികളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ ഒതുങ്ങിയെന്നാ? ലോകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അത് എതിർക്കുക എന്നുള്ളത്, അത് നിഷേധിക്കുക എന്നുള്ളത് സമസ്തയുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. അതിന്റെ കള്ളത്തരം വെളിവാകുമ്പോഴാണ് അത് നിഷേധിക്കുക, അതിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. അഹമ്മദ് ഹസ്റജിയുടെ ആ മുടി ഇദ്ദേഹം ഏറ്റുവാങ്ങി വാങ്ങുക മാത്രം ചെയ്തു നിൽക്കുക. എന്നാൽ ഒരിക്കലും ഈ സനദിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങൾ കൂടുതൽ വലിയ ആളാകാൻ ശ്രമിച്ച് അങ്ങനെ എന്ത് ചെയ്തു, അതിന്റെ ഒരു സനദ് എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ച് അത് വായിച്ചതങ്ങ് നിങ്ങൾക്ക് ആകെ കുടുങ്ങിയത്. അഹമ്മദ് ഹസ്റജി മർക്കസിലേക്ക് നേരിട്ട് വന്ന് കാന്തപുരത്തിന് അത് നേരിട്ട് കൊടുക്കുന്നു, ആ സനദ് നിങ്ങൾ വായിച്ചില്ല നിൽക്കുക, എന്നത്ര പടൽ നിങ്ങൾക്ക് പൊട്ടിയുന്നില്ല. ആ അത് വായിച്ച് ഇത് ഞാൻ വെറുതെ പറഞ്ഞത്, അത് ഇന്നോട് അവരുടെ തന്നെ ഈ ഇവരുടെ തന്നെ ഒരു തരക്കടില്ലാത്തൊരു നേതാവ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തെ ഏറ്റവും വലിയ നേതാവ് എന്നോട് പറഞ്ഞതാ. അതാന്ന് ആ സനത് വായിച്ചിന് ഇത്ര കുടുങ്ങി കൊടുക്കണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. രണ്ട് പടലാണ് നിങ്ങൾക്ക് പെട്ടത്, രണ്ട് പടൽ വിട്ട്. ഒന്ന് അത് വായിച്ച അവിടെ ആ നീണ്ട ബിസ്മിയും പിന്നെ കുറെ അതൊക്കെ പാടെ കുറെ ചെല്ലിയിട്ടുണ്ടല്ലോ വിജയ ഒരു ഒരു ഇത് വായിച്ചല്ലോ, സനതാന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചു. പിന്നീട് അതിനുശേഷം അത് മുത്തസലായ സനതാണ്, അതോടുകൂടി നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അത് പിന്നെ അത് സനതല്ല, അത് നസബയാണ് എന്ന കള്ളി നാം പൊളിച്ചു. അതാണ് നിങ്ങളെ കുറിച്ച് സംശയം കൂട്ടുന്ന ഒരു കാരണം. അത് വായിച്ചില്ല നിൽക്കുക, എന്നാൽ ഒരിക്കലും സനതിനെ കുറിച്ച് അവിടെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല അവിടെ. പിന്നെ മറ്റൊരു വിഷയം ഉള്ളത്, നിങ്ങളുടെ തന്നെ സൈറ്റിൽ, നിങ്ങളുടെ ദലീലുൽ ഈമാൻ എന്ന് പറയുന്ന നിങ്ങളുടെ തന്നെ സൈറ്റിൽ അതിന്റെ ഫോട്ടോ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അഹമ്മദ് ഹസ്റജിയുടെ വീട്ടിലുള്ള ആ മുടിയുടെ ഫോട്ടോ നിങ്ങളുടെ തന്നെ സൈറ്റിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. 70-80 സെന്റിമീറ്റർ നീളമുള്ള ആയിരക്കണക്കിൽ മുടികളുടെ ഫോട്ടോ നിങ്ങളുടെ തന്നെ സൈറ്റിൽ വരികയും ചെയ്തു. അപ്പോൾ മനസ്സിലായി അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി ഒരിക്കലും ഇത്ര നീളം ഉണ്ടാവുകയില്ലല്ലോ എന്ന്. അപ്പോ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് നിങ്ങൾ കൊണ്ടുവന്ന മുടി വ്യാജമാണ് എന്ന് കൂടുതൽ തെളിയിക്കപ്പെട്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്തമാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറിച്ച് ആരെങ്കിലും കളവ് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് റസൂൾ തന്നെ പൊളിക്കും. അങ്ങനെ പൊളിഞ്ഞതാണ് ഇത് എന്ന് ബഹുമാനപ്പെട്ട സഹോദരനോട് വളരെ വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഹലോ. അപ്പൊ നിങ്ങൾ സനദ് കണ്ട് ബോധ്യപ്പെട്ട സനദ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാം. ഇന്ന് ഞാൻ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരൻ ബഹുമാനപ്പെട്ട സുന്നി സൈനി പല പ്രാവശ്യം മറുപടി ഇടുന്നത്, ലോകത്തുള്ള എല്ലാ മുടികളുടെ സമസ്ത ഒരു കുറച്ച് ആളുകളെ നിയമിക്കുക, എന്നിട്ട് സമസ്ത മുഷാവറങ്ങളൊക്കെ ലോകത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ട് മുടിയുടെ സനദ് ശേഖരിക്കലെല്ലാം സമസ്തയുടെ പണി. സമസ്തയുടെ പ്രവർത്തന മേഖലയിലേക്ക് ഒരു വിഷയം വന്നു, അത് വ്യാജമാണെന്ന് എന്ന സംശയം സമസ്തക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ സമസ്ത കൂടുതൽ പഠിക്കുന്നു, ജനങ്ങൾ അതിനെക്കുന്നു. അതാണ് സമസ്തയുടെ പണി. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ലോകത്ത് എവിടെയൊക്കെയാണ് മുടിയുള്ളത് അന്വേഷിച്ചിങ്ങനെ നടക്കുക, അതിന്റെ സനത് ഇങ്ങനെ പരിശോധിക്കുക, അതല്ല സമസ്തയുടെ പണി. സമസ്തയുടെ പണി ഒരു വിഷയം കേരളത്തിലേക്ക് വന്നു, അത് വ്യാജമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതാണ് സമസ്തയുടെ പണി എന്ന് ബഹുമാനപ്പെട്ട സഹോദരൻ അറിയിക്കുകയാണ്. ഈ വിഷയത്തിന് സുന്യസം ശരിക്കും മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായ കേരളത്തിലേക്ക് കൊടുന്ന അത് ആ കള്ളനത്തിന്റെ സമസ്ത തൊണ്ടി സഹിതം പിടികൂടി എന്ന് ബഹുമാനപ്പെട്ട സുന്യസം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സുന്യസത്തിന് മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും. അബ്ദുൽ ഹമീദ് ഫൈസ് അമ്പ്രക്കാട് വളരെ വ്യക്തമായി പറഞ്ഞു. അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു. കാരണം അങ്ങനെ ഒരു മുടിയുണ്ട്, ഹസ്റജി കുടുംബത്തിൽ അങ്ങനെ ഒരു മുടിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതി അദ്ദേഹം പറഞ്ഞു. കാരണം അങ്ങനെ ഇല്ലാത്തൊരു കാര്യം പറയില്ലല്ലോ, ഒരു കേശമൊക്കെ കിട്ടാൻ ഒരു സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതേ കേശം, ആ കേശം ഇവിടെ കൊടുത്തു, ഇവിടെ മർക്കസിൽ കൊടുത്തു, ആ കേശം മർക്കസിലേക്ക് കൈമാറി. അപ്പോഴും അദ്ദേഹത്തിന് അത് വിശ്വസിച്ചു. പക്ഷെ അതേ കേശം വീണ്ടും അബൂദാബിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ അന്തംമുട്ടത്. മർക്കസിൽ കൊടുത്ത കേശം അബൂദാബിൽ വീണ്ടും ഉണ്ട്. കാരണം മർക്കസിൽ കൊടുത്ത ശേഷം അദ്ദേഹം പിന്നെ അതിന്റെ ആളുകളോട് പറഞ്ഞതെന്താ നിങ്ങൾക്ക് പറയും? അതുകൂടി നിങ്ങളൊന്ന് കൃത്യമായിട്ട് കേൾക്കണം. പിന്നെ നിങ്ങളുടെ തന്നെ പിന്നെ എ പി അബൂബക്കർ മുസ്ലിയാരുടെ സനദുള്ള മകനാണോ സനദില്ലാത്ത മകനാണോ എനിക്കറിയില്ല. ഏതായാലും ഡോക്ടർ ഹക്കീം അസ്ഹരിക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ മറ്റേ ഇത് കൊടുത്തിട്ട് ഇയാൾ പറയാം. പിന്നെ അഭിമുഖം കൊടുത്ത് ഈ മുടി കൊടുത്ത ശേഷം അഭിമുഖത്തിൽ ഇയാൾ പറയണം. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം കണ്ടില്ലേ? പലപ്പോഴായി മർക്കസിലേക്ക് കൊണ്ടുവരാൻ സമ്മതം ചോദിച്ചപ്പോൾ അമൂല്യമായ സമ്പത്ത് കൈമാറാൻ അദ്ദേഹത്തിന് മനസ്സുറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മകന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം ഉണ്ടായപ്പോഴാണ് തിരികേശം കൈമാറാൻ തയ്യാറായത്. മർക്കസിൽ നൽകിയ യാത്രയപ്പിൽ അദ്ദേഹം പറയുകയുണ്ടായി, എന്റെ ഹൃദയം പറിച്ചെടുത്ത് തരികയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. ഒരാൾക്കും ഞങ്ങൾ വിട്ടുകൊടുക്കുമായിരുന്നില്ല.
തിരുദൂതരുടെ ആത്മീയ നിർദ്ദേശം ലഭിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇതിന്റെ സൂക്ഷിപ്പും പരിപാലനവും കൈമാറിയിരിക്കുന്നത് എന്ന് ഷെയ്ഖ് അബൂബക്കറിന്റെ ധീരമായ മുന്നത്തോടും പരിശ്രമത്തോടും സേവന